തൃശൂർ കുഴൂരിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഉദ്ഘാടനം ചെയ്ത കോഴിത്തീറ്റ ഫാക്ടറി ഇതുവരെ പ്രവർത്തനം തുടങ്ങിയില്ല. സംസ്ഥാന പൗൾട്രി വികസന കോർപ്പറേഷന് കോടികൾ നഷ്ടം വരുത്തിയ വെള്ളാനയാണ് ഇന്ന് ഈ ഫാക്ടറി. കോഴികളുടെ നാടെന്ന് പേരുകേട്ട കുഴൂരിൽ കാൽനൂറ്റാണ്ടു മുമ്പാണ് കോഴിത്തീറ്റ ഫാക്ടറിക്ക് തുടക്കം കുറിച്ചത്. സർക്കാർ പലതും മാറി മാറി വരുന്നതിനിടെ ശിലാസ്ഥാപനം, നിർമ്മാണോദ്ഘാടനം, വിതരണോദ്ഘാടനം എന്നിങ്ങനെ ഉദ്ഘാടനങ്ങൾ പലതും കഴിഞ്ഞു. 20 കോടി രൂപ മുടക്കി വലിയ കെട്ടിടവും 160 മെട്രിക് ടൺ ഉൽപ്പാദനശേഷിയുള്ള അത്യാധുനിക ഫാക്ടറിയും തയ്യാറായി. പക്ഷേ ഒരു തരി കോഴിത്തീറ്റ പോലും ഇവിടെ നിന്നും പുറത്തു പോയില്ല. ഈ കമ്പനി തുറന്ന് പ്രവർത്തിക്കുകയാണ് ഈ ഗ്രാമത്തിലെ കുഴൂർ മേഖലയിലെ 1400 ഓളം പേർക്ക് നേരിട്ടും പരോക്ഷമായിട്ടും ജോലി കിട്ടുന്ന ഒരു സ്ഥാപനമാണ്. എല്ലാം നല്ല നല്ല മിഷനറികളാണ്. ഈ മിഷനറി മുഴുവൻ തുരുമ്പെടുത്ത് കിടക്കാം. ഇനിയും 15 കോടി രൂപയുണ്ടെങ്കിൽ മാത്രമേ ഫാക്ടറി പൂർണ്ണ സജ്ജമാകൂ എന്നാണ് അധികൃതർ പറയുന്നത്. ഇരിങ്ങാലക്കുടയിലെ കേരള ഫീഡ്സ് കമ്പനിക്ക് കെട്ടിടം വാടകയ്ക്ക് നൽകാനുള്ള ആലോചനയിലാണ് കെപ്കോ. രുചീഷ് വീരവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.